Kang De Gyu in the Sambidanatil, Randirati Rivadil Porotarangye, Ponana, Adimanoka Chitratinda Katayana, Namal in the Parayana Ipugunad, Uri Valarta Chendeum, Makaludeum Snehabandatinda Kataparana Cinema, Korean Box Officeil, Tarangam Dirtirno, Adimanoharamaya Cinema Yudakata, Namakunke, Tunokialo, Siungi and the Yuvadi, Uchakodil, President in the Paribashake Avan Vendi, Parishili Chugundi Kugiana, Adikam Vaigade, President Amoteketi, Tande Parishilage Parijepetu, Siungike, Valha the Tensendoni, Aval Rasrumileketi, ആശ്വസിക്കാൻ ഒരു മിഠായിയും തിന്നു നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു കോൾ വന്നു. അങ്കിൾ ജോങ്ബേ ആയിരുന്നു കോളിലുണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞു, സിയോങ്ങി, ഞാൻ അദ്ദേഹത്തെ കണ്ടെത്തി. നിന്റെ ഉച്ചകോടി മീറ്റിംഗ് കഴിഞ്ഞെങ്കിൽ നീ വേഗം ഇങ്ങോട്ടേക്ക് വായോ. ഏറെ അത്ഭുതത്തോടെയും ആഗ്രഹത്തോടെയും സിയോങ്ങി ആ വാക്കുകൾ കേട്ടു. തന്റെ ഉച്ചകോടി മീറ്റിംഗ് അവസാനിച്ചതും ഏറെ വേഗത്തിൽ സിയോങ്ങി അങ്കിളിനടുത്തേക്ക് പുറപ്പെട്ടു. കാറിൽ യാത്ര ചെയ്യുമ്പോൾ അവൾ സ്വയം പറഞ്ഞു, കഴിഞ്ഞ 10 വർഷമായി ഒരാളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഞാൻ. അവസാനം ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകുന്നു. അവിടെ അതിമനോഹരമായ കഥ തുടങ്ങുകയാണ്. പോൺ അഥവാ പണയം. 1993 കൊറിയയിലെ ഇഞ്ചിയോൺ പ്രവിശ്യ. അവിടെയുള്ള ഒരു ഫിനാൻഷ്യൽ ഓഫീസിലെ ഡെബിറ്റ് കളക്ടേഴ്സ് ആയിരുന്നു പാർക്ക് ടു സിയോക്കും ജോങ്ബേയും. രണ്ടുപേരും ആർമിയിൽ നിന്നും വിരമിച്ചവരാണ്. ശേഷമായിരുന്നു ഈ ഫിനാൻഷ്യൽ സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയത്. അതുകൊണ്ട് തന്നെ ജോങ്ബേ തന്റെ സീനിയറായ ടു സിയോക്കിനെ എപ്പോഴും സർജന്റ് എന്നായിരുന്നു അഭിസംബോധന ചെയ്തിരുന്നത്. അദ്ദേഹത്തിനാണെങ്കിൽ അതത്ര താല്പര്യവുമായിരുന്നില്ല. അദ്ദേഹം എപ്പോഴും അത് തിരുത്തി ചീഫ് എന്നോ ബോസ് എന്നോ വിളിക്കുവാൻ വേണ്ടി ജോങ്ബേയോട് പറയുകയും ചെയ്യുമായിരുന്നു. പാർക്ക് ടു സിയോ കുറച്ച് കർക്കശക്കാരനും എടുത്തുചാട്ടക്കാരനും മുൻചുണ്ടിക്കാരനും അത്രയ്ക്കൊന്നും മനസ്സലിവില്ലാത്തവനുമായി കാണപ്പെട്ടപ്പോൾ ജോങ്ബേ തീർത്തും അതിനോപ്പോസിറ്റ് ആയിരുന്നു. ഏറെ മനസ്സലിവുള്ള പാവം സ്വഭാവം പിടിച്ച ഒരുവൻ. പതിവ് പോലെ അവരിരുവരും കടം കൊടുത്ത് മുങ്ങി നടക്കുന്നവരെ പിടിക്കാനിറങ്ങിയപ്പോൾ അവരുടെ മുന്നിലേക്ക് കടം വാങ്ങിയിരുന്ന ഒരു സ്ത്രീയും അവരുടെ മകളും നടന്നു വന്നു. ദൂരെ നിന്നും മ്യൂങ്ജ എന്ന ആ സ്ത്രീയെ കണ്ടതും ടു സിയോക്കിന് ഒറ്റനോട്ടത്തിൽ അവളെ മനസ്സിലായി. ടു സിയോ ജോങ്ബേയോട് ഇത് അവളല്ലേ എന്ന് ചോദിച്ചപ്പോൾ ജോങ്ബേക്കാണെങ്കിൽ അവളെ ഓർമ്മ കിട്ടുന്നുണ്ടായിരുന്നില്ല. നീയല്ലടാ കരാർ എഴുതിയത്, നിനക്ക് ഓർമ്മയില്ലടാ മണ്ട എന്ന് വിളിച്ച് ജോങ്ബേയും കൂട്ടി മ്യൂങ്ജയുടെ അടുത്തേക്ക് ടു സിയോ പാൻ എടുക്കുവാൻ തുടങ്ങി. അവരെ ദൂരെ നിന്ന് കണ്ടതും മ്യൂങ്ജയും പതിയെ രക്ഷപ്പെടാനുള്ള ശ്രമം ആരംഭിച്ചിരുന്നു. പക്ഷേ ടു സിയോക്കും ജോങ്ബേയും അവരുടെ പിന്നാലെ ഓടിയെത്തി വട്ടം നിന്നു. അവരെ കണ്ടതും ഭയത്തോടെ മ്യൂങ്ജ പറഞ്ഞു, ഞാൻ പണം തന്നോളാം. ടു സിയോക്കിന് വല്ലാത്ത ദേഷ്യം വന്നു. അങ്ങനെ പണം തരാനാണെങ്കിൽ നീ എന്തിനാ ഓടിയത്? അത് കേട്ടതും മ്യൂങ്ജ വീണ്ടും പറഞ്ഞു, ഞാൻ എന്തായാലും പണം തന്നോളാം. അവർ തമ്മിൽ വലിയ വാക്കുതർക്കങ്ങൾ ഉണ്ടായി. ജോങ്ബേ പറഞ്ഞു, നോക്ക്, ഞങ്ങളുടെ മുന്നിൽ ഒളിച്ചു കളിക്കാനാണ് പാവുമെങ്കിൽ നിന്നെ ഞങ്ങൾ ഒരു പാഠം പഠിപ്പിക്കും. അത് കേട്ടതും മ്യൂങ്ജ പറഞ്ഞു, എന്റെ ഭർത്താവ് മരിച്ചുപോയി, അതുകൊണ്ടാണ്. അത് കേട്ടതും മനസ്സലിവ് തോന്നിയ ജോങ്ബേ ബോസിനോട് പറയാൻ തുടങ്ങിയപ്പോൾ ദേഷ്യത്തിൽ ടു സിയോക്ക് അവന്റെ വായടുപ്പിച്ചുകൊണ്ട് തന്റെ പോക്കറ്റിൽ നിന്നും ഒരു പേപ്പർ എടുത്ത് നീട്ടിക്കാണിച്ചു. ശേഷം ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു, ഇത് കണ്ടോ, പേയ്മെന്റ് നോട്ടീസ് ആണ്. നിങ്ങൾ 2 മാസത്തെ പണം അടച്ചിട്ടില്ല. മ്യൂങ്ജ ഒരു മാസത്തെ അവധിക്ക് കൂടി അപേക്ഷിച്ചു. പക്ഷേ ടു സിയോക്കിനത് സമ്മതമല്ലായിരുന്നു. തന്റെ അമ്മയോട് ദേഷ്യപ്പെടുന്നത് കണ്ടതും മ്യൂങ്ജയുടെ മകൾ ഓടി വന്ന് ടു സിയോക്കിന്റെ കയ്യിൽ കടിച്ചു. ടു സിയോക്കിന് കൂടുതൽ ദേഷ്യം വന്നു. അയാൾ പതിയെ ആ കുട്ടിയുടെ തലക്കിട്ടൊരു കൊട്ടു കൊടുക്കാൻ പോയപ്പോൾ മ്യൂങ്ജ അത് ഇടയ്ക്ക് കയറി തടുത്തു. അതോടെ ആ കുട്ടി തന്റെ അമ്മയെ തല്ലുന്നേ എന്ന് വിളിച്ച് അലറി കരയുവാൻ ആരംഭിച്ചു. ചുറ്റുമുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. പക്ഷേ ടു സിയോക്ക് അവരെ എല്ലാവരെയും വിരട്ടി അവരുടെ പാട്ടിന് പറഞ്ഞയച്ചു. ഒടുവിൽ ടു സിയോക്ക് പറഞ്ഞു, നിനക്ക് അവധി തരണമെങ്കിൽ നീ എന്തെങ്കിലും ഇനി പണയമായിട്ട് തരണം. പക്ഷേ പണയമായിട്ടൊന്നും തന്റെ കയ്യിൽ ഇല്ലെന്നായിരുന്നു മ്യൂങ്ജയുടെ മറുപടി. ഇത് കേട്ട് ഏറെ ദേഷ്യം പിടിച്ച ടു സിയോക്ക് അവരുടെ മകളെയും എടുത്തുകൊണ്ട് പോന്നു. ഞാൻ പണം തന്നോളാം എന്ന് അലറി വിളിച്ചുകൊണ്ട് നിന്ന അമ്മയെ ജോങ്ബേ തടഞ്ഞു നിർത്തി. ടു സിയോക്ക് എടുത്തുകൊണ്ടുപോയ സിയോങ്ങി എന്ന കുട്ടിയും വല്ലാതെ കരയുവാൻ തുടങ്ങി. അമ്മ അമ്മ എന്ന് ഏറെ കരഞ്ഞു വിളിച്ചു. പക്ഷെ യാതൊരു മനസ്സാക്ഷിയും കാണിക്കാതെ ടു സിയോക്ക് കുട്ടിയെയും എടുത്തുകൊണ്ട് നടക്കുന്നതിനിടയിൽ വിളിച്ചു പറഞ്ഞു, നാളെ നീ പണം തന്നാൽ നിന്റെ മകളെയും ഞാൻ തിരിച്ചു തരാം. നിന്റെ മകൾക്ക് ഞാൻ വിലപിടിപ്പുള്ള സമ്മാനവും ഭക്ഷണവും എല്ലാം വാങ്ങിക്കൊടുത്തോളാം. നീ വേഗം പോയി പണവുമായി വരാൻ നോക്ക്. കാറിൽ മടങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും സിയോങ്ങി കരച്ചിൽ തന്നെയായിരുന്നു. ടു സിയോക്ക് അവളോടായി പറഞ്ഞു, നിന്റെ അമ്മ പണം കൊണ്ടുവന്നാൽ നിനക്കപ്പോൾ തന്നെ അമ്മയുടെ ഒപ്പം പോവാം. നിനക്ക് ഞാൻ ഭക്ഷണമൊക്കെ വാങ്ങിത്തന്നില്ലേ? ഞാൻ അത്ര ദുഷ്ടനൊന്നുമല്ല, നല്ലവനല്ലേ? നീ കരയാതിരിക്കി. ഈ സമയം പിൻസീറ്റിലിരിക്കുകയായിരുന്ന ജോങ്ബേ ബോസിനോട് ഇത് മോശമല്ലേ എന്ന് ചോദിച്ചപ്പോൾ ടു സിയോക്ക് അവനെ ചീത്ത പറഞ്ഞൊതുക്കി. അവരിനി പണവുമായി വന്നില്ലെങ്കിലോ എന്നായി ജോങ്ബേ. ഇത് കേട്ടതും ടു സിയോക്ക് പറഞ്ഞു, 750 ഡോളറിന്
ചെയ്യേണ്ട ഏതെങ്കിലും അമ്മ അവളുടെ മകളെ ഉപേക്ഷിക്കുമോ? ഇതേ സമയം മ്യുങ്ജ തന്റെ ഭർത്താവ് ജോലി ചെയ്തിരുന്ന മെക്കാനിക്കൽ ഷോപ്പിലേക്ക് ചെന്നു. അവിടെ ചെന്ന് തന്റെ ഭർത്താവിനെ അന്വേഷിച്ചു. മ്യുങ്ജയും ഭർത്താവും ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിരുന്നു. മ്യുങ്ജയുടെ ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അയാൾ വേറൊരു കൊറിയൻ സ്ത്രീയെ കിട്ടിയപ്പോൾ അവരെയും കിട്ടി അവിടെ നിന്നും മുങ്ങിയതായിരുന്നു. മെക്കാനിക്കൽ ഷോപ്പ് ജീവനക്കാരനും കൈമലർത്തി. മ്യുങ്ജ അയാളോട് പണം കടം ചോദിച്ചു. തന്റെ പക്കൽ ഇല്ലെന്നായിരുന്നു അയാളുടെ മറുപടി. ശേഷം തന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തരുതെന്നും ഇടയ്ക്കിടെ ഇങ്ങോട്ട് വരരുതെന്നും പറഞ്ഞ് ആ മെക്കാനിക്കൽ ഷോപ്പ് ഉടമ മ്യുങ്ജയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. എവിടെ നിന്നും പണം കിട്ടാതായ മ്യുങ്ജ മെക്കാനിക്കൽ ഷോപ്പിന് മുന്നിൽ നിന്നും ടെലിഫോൺ ബൂത്തിലൂടെ തന്റെ അങ്കിളിന് ഫോൺ ചെയ്തു. ഫോണിലൂടെ അങ്കിളിനോട് പറഞ്ഞു, ഇവിടെയുള്ള ആരും ഞാൻ ചോദിച്ചിട്ട് പണം തരുന്നില്ല. ഈ സമയം അങ്കിൾ പറഞ്ഞു, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഈ ലോകം ക്രൂരമാണെന്ന്. പണം ഞാൻ അയച്ചു തരാം, ഞാൻ പറഞ്ഞതുപോലെ ചെയ്യ്, പേടിക്കണ്ട, എല്ലാം നിന്റെ മോളുടെ നല്ലതിന് വേണ്ടി തന്നെയാണ്. മ്യുങ്ജ നന്ദി പറഞ്ഞു. ഇതെല്ലാം മെക്കാനിക് ഷോപ്പ് ഉടമ കാണുന്നുണ്ടായിരുന്നു. ഇവിടെ ആരെയാ ഫോൺ വിളിക്കുന്നത്? അയാൾക്ക് എന്തോ സംശയം തോന്നി. അയാൾ വേഗം പോലീസിന് ഡയൽ ചെയ്തു. സമയം രാത്രിയോടടുത്തിരുന്നു. ടോസിയോക്കിന്റെ പേജറിലേക്ക് ഒരു മെസ്സേജ് ലഭിച്ചു. ടോസിയോക്ക് അത് കേട്ടു. അത് ഇപ്രകാരമായിരുന്നു, സാർ എനിക്ക് പണം കിട്ടി, രാവിലെ 9 മണിയാകുമ്പോൾ കൊണ്ടുവന്നു തരാം. ടോസിയോക്ക് തന്റെ നമ്പർ പേജറിലേക്ക് മെസ്സേജ് അയച്ചത് പ്രമാണിച്ച് മ്യുങ്ജ ടോസിയോക്കിനെ ഫോൺ വിളിച്ചു. എന്നാൽ അതുവരെ നിന്റെ മോൾ പണയമായി എന്റെ അടുത്ത് നിൽക്കട്ടെ, വീണ്ടും എന്നെ പറ്റിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ അവളെ അനാഥാലയത്തിലേക്ക് അയക്കും, മനസ്സിലായോ? അതായിരുന്നു ഫോണിലൂടെ ടോസിയോക്ക് പറഞ്ഞത്. അല്പം ആശങ്ക തോന്നിയെങ്കിലും പണം ലഭിക്കുമല്ലോ എന്ന ആശ്വാസത്തിൽ മ്യുങ്ജ ആ ബൂത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. തന്റെ മുന്നിൽ കണ്ട കാഴ്ച മ്യുങ്ജയെ ഒന്നടങ്കം തളർത്തിക്കളഞ്ഞു. മുന്നിലതാ രണ്ട് കൊറിയൻ പോലീസുകാർ. അധികം വൈകാതെ ടോസിയോക്കും ജോങ് ബേയും സിയോങ്യുമായി തങ്ങളുടെ വീട്ടിലേക്കെത്തി. സിയോങ്ങിക്കായി ഒരു മുറി തയ്യാറാക്കി നൽകി അവരിരുവരും മദ്യപിക്കാനിരുന്നു. മദ്യപിക്കുന്ന വേളയിൽ ജോങ് ബേ ചോദിച്ചു, ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവരികയൊക്കെ മോശമല്ലേ? ടോസിയോക്ക് പറഞ്ഞു, നമ്മളവളെ തട്ടിക്കൊണ്ടുവന്നതല്ല, നമ്മളവളെ വെറും പണയമായിട്ടാണ് കൊണ്ടുവന്നത്. ജോങ് ബേ ചോദിച്ചു, നാളെ അവളുടെ അമ്മ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ടോസിയോക്ക് പറഞ്ഞു, അവൾ വരും, കുട്ടി എന്ന് പറയുന്നത് അവളുടെ ലോകമാണ്. ജോങ് ബേക്ക് വല്ലാത്ത പേടിയുണ്ടായിരുന്നു. ജോങ് ബേ തുടർന്ന് ചോദിച്ചു, അവൾ ഇതെങ്ങാൻ പരാതിപ്പെട്ടാലോ? ടോസിയോക്ക് പറഞ്ഞു, അവൾ അതിന് നിൽക്കില്ല, കാരണം ഈ കുട്ടിയുടെ അമ്മ ഒരു അനധികൃത കുടിയേറ്റക്കാരിയാണ്. ഓ, അങ്ങനാണോ? ജോങ് ബേക്ക് അല്പം ആശ്വാസം തോന്നി. പക്ഷേ അവൻ തുടർന്നു പറഞ്ഞു, നിങ്ങൾ മുമ്പ് ഇങ്ങനെയൊന്നുമല്ലായിരുന്നു, കുറച്ച് ദയയും മനസ്സാക്ഷിയും ഒക്കെ ഉള്ള ആളായിരുന്നു. ചെറിയ ചിരിയോടെ ടോസിയോക്ക് പറഞ്ഞു, ആ അങ്ങനെയൊക്കെ ആയിരുന്നു. ജോങ് ബേ തുടർന്നു പറയാൻ തുടങ്ങി, ആളുകളെ തല്ലുന്നതൊഴികെ. അത് കേട്ടതും ദേഷ്യത്തിൽ ടോസിയോക്ക് ജോങ് ബേക്ക് നേരെ കയ്യോങ്ങി. എങ്കിലും ജോങ് ബേ തുടർന്നു പറഞ്ഞു, കൊള്ളപ്പലിശ നിങ്ങളെ ശരിക്കും മാറ്റിയിട്ടുണ്ട്. ടോസിയോക്ക് ദേഷ്യത്തിൽ പറഞ്ഞു, നിന്നോട് എത്ര തവണ ഞാൻ പറഞ്ഞടാ ഫൈനാൻസിങ് കൊള്ളപ്പലിശയല്ലെന്ന്. നമ്മൾ ഫൈനാൻസിങ് ഇൻഡസ്ട്രിയിലെ ഫൈനാൻസിയേഴ്സ് ആണ്. ഉടൻ ജോങ് ബേ ചോദിച്ചു, ഫൈനാൻസിയേഴ്സിന് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോവാമോ? അവരുടെ സംസാരം തർക്കത്തിൽ നീണ്ടുപോയിക്കൊണ്ടിരുന്നു. അന്ന് രാത്രി മുഴുവൻ കരഞ്ഞുകൊണ്ട് സിയോങ്ങിയ വീട്ടിൽ കിടന്നു. പിറ്റേന്ന് സിയോങ്ങിയുമായി അവർ ഫൈനാൻസിങ് ഓഫീസിലേക്ക് എത്തി. പക്ഷെ കുട്ടിയെ പണയമായി എടുത്തുകൊണ്ടുപോകുന്നതിൽ മാനേജർക്ക് വല്ലാത്ത ദേഷ്യമുണ്ടായിരുന്നു. മാനേജറുടെ പക്കൽ നിന്ന് അവർക്ക് വല്ലാത്ത ശകാരം കിട്ടി. പക്ഷേ ടോസിയോക്ക് മാത്രം അപ്പോഴും ധൈര്യത്തോടെ ഇരുന്നു. മാനേജറോട് പണം ലഭിക്കാൻ പണയമായിട്ടാണ് ഇവളെ എടുത്തതെന്ന് കയർത്ത് സംസാരിച്ചു. പക്ഷെ മാനേജർ അവർക്കെതിരെ തന്നെ നിന്നു. ഏറ്റവും ഒടുവിൽ മാനേജർ പറഞ്ഞു, പോയി കുട്ടിയെ കൊണ്ടുപോയി കൊടുത്ത് പണം വാങ്ങിയിട്ട് വാ, ഇല്ലെങ്കിൽ നിങ്ങൾ ഈ പണമൊക്കെ അടച്ചു തീർക്കുമോ? അത് കേട്ടതും ജോങ് ബേ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാകും. മാനേജർ പക്ഷേ പിന്നോട്ട് പോവാൻ തയ്യാറായിരുന്നില്ല. കുട്ടിയുമായി അവർ ഓഫീസിൽ നിന്ന് പുറത്തേക്കിറങ്ങി. കുട്ടിയെ കൊണ്ടുപോയി കൊടുത്ത് പണം വാങ്ങുകയാണ് ലക്ഷ്യം. സിയോങ്ങിയോട് നിങ്ങൾ എവിടെയാ താമസിക്കുന്നതെന്ന് ടോസിയോക്ക് തിരക്കി. പക്ഷെ സിയോങ്ങി ഒന്നും മിണ്ടാതെ തല താഴ്ത്തിയിരിക്കുകയാണ് ചെയ്തത്. അത് ടോസിയോക്കിനെ അല്പമെങ്കിലും ദേഷ്യം പിടിപ്പിച്ചു. അതിനിടയിൽ വണ്ടി ഒരു ട്രാഫിക് ജാമിൽ അകപ്പെട്ടിരുന്നു. കിട്ടിയ തക്കത്തിന് പതിയെ തന്റെ സീറ്റ് ബെൽറ്റ് അഴിച്ച് ഡോർ തുറന്ന് സിയോങ്ങി പുറത്തേക്ക് ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു. ടോസിയോക്കും ജോങ് ബേയും കുട്ടിയുടെ പിന്നാലെ ഓടുവാൻ തുടങ്ങി. മധ്യവയസ്കരായ അവർക്ക് ഒരു 9 വയസ്സുകാരിക്കൊപ്പം ഓടിയെത്താൻ സാധിക്കില്ലല്ലോ. സിയോങ്ങി വളരെ വേഗത്തിൽ മുന്നോട്ട് ഓടിക്കൊണ്ടേയിരുന്നു. അല്പം പിന്നിട്ടതും സിയോങ്ങിയെ അവർക്ക് നഷ്ടമായി. വഴിയിൽ നിന്നും വീണുകിടന്ന സിയോങ്ങിയുടെ നഷ്ടപ്പെട്ട ഒരു ചെരുപ്പ് മാത്രമായിരുന്നു അവർക്ക് ലഭിച്ചത്. പിന്നെയും അവർ കുറെ ദൂരം അന്വേഷിച്ചെങ്കിലും സിയോങ്ങിയെ എവിടെ നിന്നും അവർക്ക് കണ്ടെത്താനായില്ല. ഓടിയണച്ച് അവശ നിലയിൽ ജോങ് ബേ തളർന്ന് വിശ്രമിക്കുകയായിരുന്ന ടോസിയോക്കിനടുത്ത് വന്നിരുന്നു. അവളെ നഷ്ടപ്പെട്ട കാര്യം ടോസിയോക്കിനോട് പറഞ്ഞു. ഒപ്പം നമുക്കിതൊക്കെ അവസാനിപ്പിച്ച് ആ പാവപ്പെട്ട സ്ത്രീയെ സഹായിച്ചുകൂടെ എന്നും ബോസിനോട് ചോദിച്ചു. പെട്ടെന്ന് ദേഷ്യം വന്ന ടോസിയോക്ക് ജോങ് ബേയെ തല്ലാനോങ്ങി. അയാൾ പറഞ്ഞു, മിണ്ടാതിരിയടാ, വേറെ ഒരാളോട് കടം വീട്ടാനോ? ഇനിയും തലക്ക് വെളിവില്ലാതായോടെ പൊട്ട. ശേഷം അയാൾ അവിടെ നിന്ന് നടന്നു നീങ്ങി. അയാൾ നടന്നു നീങ്ങുന്നത് കണ്ട് ജോങ് ബേ അവിടെ ഇരുന്ന് പറഞ്ഞു, മനുഷ്യപ്പറ്റില്ലാത്തവൻ, നായിന്റെ മോൻ. നടന്നുകൊണ്ടിരുന്ന ടോസിയോക്ക് തിരിഞ്ഞു നിന്ന് ചോദിച്ചു, നീ വല്ലതും പറഞ്ഞോ? ജോങ് ബേ പറഞ്ഞു, എന്ത്, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ശേഷം അവനും അയാളുടെ പിന്നാലെ നടന്നു നീങ്ങുവാൻ തുടങ്ങി. അവരുടെ പക്കൽ നിന്നും രക്ഷപ്പെട്ട സിയോങ്ങി രാത്രിയോടെ നടന്ന് തങ്ങൾ
താമസിച്ചിരുന്ന ചെറിയ കണ്ടെയ്നർ വീട്ടിലേക്ക് എത്തിയിരുന്നു. അവളെത്തുമ്പോൾ അവിടെ പോലീസ് ചെക്കിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരികയായിരുന്നു. പോലീസിനെ കാണാതെ അവൾ മറഞ്ഞു നിന്നു. അവർ മടങ്ങിയപ്പോൾ അവൾ പതിയെ ചാവിയെടുത്ത് വീട് തുറന്നകത്തേക്ക് കയറി. വീടിനകത്തിരുന്ന് കാലിൽ പറ്റിയിരുന്ന അഴുക്കുകൾ പറിച്ചു നീക്കുവാൻ തുടങ്ങി. ഈ സമയം അവൾ ആ വീട് ചുറ്റും നോക്കി. ആദ്യമായി അമ്മയ്ക്കൊപ്പം അങ്ങോട്ടേക്ക് വന്നെത്തിയ ഓർമ്മകൾ അവളിൽ നിറഞ്ഞു. അമ്മയോട് ആ വീട്ടിലേക്ക് വന്നെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വലിയ ബോർഡിൽ അമ്മ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ എഴുതി വെച്ചാൽ മതിയെന്ന് പറഞ്ഞ കാര്യം അവൾ ആ ബോർഡിലേക്ക് നോക്കി. അതിലൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒറ്റപ്പെട്ടിരുന്ന സിയോങ്ങി എന്തെങ്കിലും ഭക്ഷണമുണ്ടോ എന്ന് റൂമിൽ നോക്കി. ഒടുവിൽ ഫ്രിഡ്ജിൽ നിന്നും അവൾക്ക് ചെറിയൊരു ഭക്ഷണ പൊതി ലഭിച്ചു. അവൾ അത് കഴിച്ചു. അടുത്ത ദിവസം പോലീസ് കോണ്ടാക്ട് ചെയ്തതിനെ തുടർന്ന് ടു സിയോ അറസ്റ്റ് ചെയ്യപ്പെട്ട മ്യുങ്ജയെ കാണുവാൻ വേണ്ടി സ്റ്റേഷനിലേക്ക് എത്തിയിരുന്നു. പോലീസുകാരിൽ നിന്നും ടു സിയോ ചില കാര്യങ്ങൾ അറിഞ്ഞു. മ്യുങ്ജയെ തിരികെ ചൈനയിലേക്ക് കയറ്റി അയക്കാൻ പോകുന്നു. അവരുടെ സ്ഥലത്ത് ചെന്ന് പോലീസ് അന്വേഷിച്ചിരുന്നെങ്കിലും അവിടെ കുട്ടിയൊന്നും കണ്ടെത്താനായില്ല. ടു സിയോ പോലീസുകാരനോട് ചോദിച്ച് അവർ താമസിച്ചിരുന്ന സ്ഥലം മനസ്സിലാക്കി. ശേഷം മിഞ്ചയുമായി കണ്ട് സംസാരിച്ചു. തന്റെ മകളെ അവളുടെ അങ്കിൾ വന്ന് കൂട്ടിക്കൊണ്ടു പൊക്കോളുമെന്നും അവർ നിങ്ങൾക്ക് പണം തരുമെന്നും എന്തായാലും ദത്തു നൽകാൻ വേണ്ടി ഞാൻ എന്റെ മകളെ ഉപേക്ഷിക്കേണ്ടി വരും എന്നുമായിരുന്നു സിയോങ്ങിയുടെ അമ്മ പറഞ്ഞത്. അയാൾ വന്നില്ലെങ്കിൽ ഈ കുട്ടി എന്റെ തലയിലാവും അല്ലേ? ടു സിയോ ദേഷ്യത്തിൽ ചോദിച്ചു. ഈ സമയം ആ അമ്മ പറഞ്ഞു, ഞാൻ അത്തരക്കാരി ഒരു അമ്മയല്ല. തന്റെ കുട്ടി അപകടത്തിലാവുമ്പോൾ ഒരമ്മയും ഒരിക്കലും നുണ പറയില്ല. അത് ടു സിയോക്കിന് അല്പം വിശ്വസനീയമായി തോന്നി. ടു സിയോ അത് സമ്മതിച്ചു. ആ അമ്മ അവരുടെ നന്ദി പ്രകടിപ്പിച്ചു. ശേഷം തന്റെ പേജറും ഒരു ഫോട്ടോയും ടു സിയോക്കിന് നേരെ നീട്ടി അവർ പറഞ്ഞു, ഞാൻ അവളെ രക്ഷിക്കാൻ വേണ്ടി പണമുണ്ടാക്കാൻ ചൈനയിലേക്ക് പോയതാണ് എന്ന് അവളോട് പറഞ്ഞാൽ മതി. നിങ്ങളത് ചെയ്യില്ലേ? അത് കേട്ട ടു സിയോ പറഞ്ഞു, എനിക്കിത് എന്തിന്റെ കേടായിരുന്നു? ഇതേ സമയം വീട്ടിലായിരുന്ന സിയോങ്കി തന്റെ വസ്ത്രവും കുറച്ച് സാധനങ്ങളുമെല്ലാം ബാഗിലേക്ക് പാക്ക് ചെയ്തെടുത്തു. ശേഷം ബോർഡിൽ എന്തോ എഴുതി വെച്ച് വീട് പൂട്ടി പുറത്തേക്ക് ഇറങ്ങി നടന്നു. അവൾ പോയതിനു പിന്നാലെ ടു സിയോക്ക് ആ വീട്ടിലേക്ക് എത്തിയിരുന്നു. അവിടെ നിന്നും അവളുടെ ഒറ്റച്ചെരുപ്പ് അയാൾക്ക് കണ്ടുകിട്ടി. അവൾ ബോർഡിൽ എഴുതി വെച്ചിരുന്നതും അയാൾ വായിച്ചു. ഞാൻ അമ്മയെ കണ്ടെത്തും എന്നായിരുന്നു അവൾ എഴുതി വെച്ചിരുന്നത്. വലിയ ബാഗും തൂക്കി സിയോങ്ങി കൊറിയൻ തെരുവുകളിലൂടെ നടന്നു. എവിടെയും അവൾക്ക് തന്റെ അമ്മയെ കണ്ടെത്താനായില്ല. സമയം രാത്രിയായിരുന്നു. വഴിയരികിലൂടെ അവൾ നടക്കുന്നതിനിടയിൽ ഒരു സാമൂഹ്യ വിരുദ്ധനായ പിച്ചക്കാരൻ അവൾക്ക് പിന്നാലെ കൂടി. അവളെ ഭക്ഷണം കൊടുത്ത് കൂട്ടിക്കൊണ്ടുപോവാനും തട്ടിക്കൊണ്ടുപോവാനുമുള്ള ശ്രമം നടത്തി. പക്ഷെ അയാളുടെ കയ്യിൽ ശക്തിയായി കടിച്ച് സിയോങ്ങി പിടിവിടുവിച്ചു. അയാൾ കൂടുതൽ ദേഷ്യത്തിൽ സിയോങ്ങിയെ ആക്രമിക്കാനൊരുങ്ങി. പെട്ടെന്നൊരാൾ അങ്ങോട്ടേക്ക് കടന്നു വരികയും ആ സാമൂഹ്യ വിരുദ്ധനെ ഇടിച്ചു തെറിപ്പിക്കുകയും ചെയ്തു. അത്രയും നേരം കുട്ടിയെ അന്വേഷിക്കുകയായിരുന്ന ടു സിയോക്കായിരുന്നു അത്. ദേഷ്യത്തിൽ ടു സിയോ പിച്ചക്കാരനോട് ചോദിച്ചു, നിനക്കെന്ത് ധൈര്യമുണ്ടടാ മറ്റുള്ളവരുടെ പണയത്തിൽ തൊടാൻ? പിച്ചക്കാരൻ ചോദിച്ചു, നീ ആരാ? ടു സിയോ പറഞ്ഞു, ഞാനോ ഈ പണയത്തിന്റെ മുതലാളി. പണയമോ? അതെന്തു കോപ്പാണ്! പിച്ചക്കാരൻ ടു സിയോക്കിനെ ആക്രമിക്കാൻ തുനിഞ്ഞു. അയാളെ കാര്യമായി കീഴ്പ്പെടുത്തി ടു സിയോക്ക് അയാളെ മർദ്ദിച്ചു. ശേഷം സിയോങ്ങിയോടായി പറഞ്ഞു, എടീ പണയം എനിക്കിതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. നീ ഇപ്പോഴും പണയം തന്നെയാണ്. സിയോങ്ങി ടു സിയോക്കിന്റെ കൈ കവർന്നു പിടിച്ചു. കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് തന്റെ അമ്മയെ കണ്ടുപിടിക്കാൻ സഹായിക്കാമോ എന്ന് ചോദിച്ചു. കരയുന്ന കുട്ടിയെ കണ്ടതും ടു സിയോക്കിനും വല്ലാത്ത അലിവ് തോന്നി. അയാൾ പറഞ്ഞു, ഞാൻ നിന്റെ അമ്മയെ കണ്ടിരുന്നു. അവൾ കൊറിയ വിട്ടു, ചൈനയിലേക്ക് തിരിച്ചുപോയി. അവൾക്ക് നിന്നെ വേണ്ടെന്നാ പറഞ്ഞത്. അത് കേട്ടതും വല്ലാതെ കരഞ്ഞുകൊണ്ട് കുട്ടി പറഞ്ഞു, നുണയൻ, അമ്മയ്ക്കെന്നെ കാണാതിരിക്കാൻ പറ്റില്ല. ടു സിയോക്ക് തുടർന്നു പറഞ്ഞു, നിന്നെ കൊണ്ടുപോവാൻ നിന്റെ അങ്കിൾ വരും. ഓക്കെ, പിന്നെ നിന്നെ ഒരു സമ്പന്ന കുടുംബം ദത്തെടുക്കും. നീ നന്നായി പഠിച്ച് ക്ഷമയോടെ കാത്തിരുന്നാൽ അവൾ വരും, അല്ലെങ്കിൽ അവൾ വരില്ല. എനിക്കത് വേണ്ടെന്നും പറഞ്ഞ് ആ കുട്ടി പൊട്ടിക്കരയുവാൻ ആരംഭിച്ചു. എനിക്കമ്മയുടെ കൂടെ പോയാൽ മതിയെന്ന് പറഞ്ഞ് അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്നു. അവിടെ നിന്ന് ഓടാൻ തുടങ്ങിയ കുട്ടിയെ വേദനയോടെ ടു സിയോക്ക് തടഞ്ഞു പിടിച്ചു. കാറിൽ മടങ്ങുമ്പോൾ ടു സിയോക്ക് അവളോട് കാര്യമായി എല്ലാം വിശദീകരിച്ചു പറഞ്ഞു. അമ്മ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, അവളെ കൂട്ടിക്കൊണ്ടുപോവാൻ അവളുടെ അങ്കിൾ വരുമെന്നുള്ള പ്രധാനപ്പെട്ട ആ കാര്യം, അങ്കിൾ ജോങ് ബേക്കടുത്തേക്ക് മടങ്ങുവാൻ പ്ലെയിനിൽ കയറിയിരുന്ന സിയോങ്ങി സ്വയം ആലോചിച്ചു. എന്റെ അമ്മയുടെ കടം $750, അത് കാരണം 10 വയസ്സിൽ എനിക്ക് ഒരു പണയ വസ്തു ആകേണ്ടി വന്നു. അവളുടെ ഓർമ്മകൾ വീണ്ടും പഴയ കാലത്തിലേക്ക് തിരിഞ്ഞു. ടു സിയോക്കിനൊപ്പവും ജോങ് ബേക്കൊപ്പവും അവൾ ജീവിച്ചു തുടങ്ങിയ കാലം. അവൾ അവരുടെ വീട് മുഴുവൻ വൃത്തിയാക്കി, വസ്ത്രങ്ങൾ അലക്കി, അവർക്കായി വെള്ളവും മറ്റും കൊണ്ടുകൊടുത്തു. അവർ അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരുന്നു. ബുസാനിലെ വലിയ വീട്ടിലേക്ക് ദത്തുപോകുന്നതായി അവൾ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവിടത്തെ പറ്റി അറിയാൻ അവൾക്ക് കൂടുതൽ കൗതുകവും ഉണ്ടായി. ജോങ് ബേ അവൾക്കായി മാപ്പെല്ലാം വെച്ച് അവൾ പോവേണ്ടുന്ന സ്ഥലത്തെപ്പറ്റി വിശദീകരിച്ചു കൊടുത്തു. ഈ സമയം ടു സിയോക്കിന്റെ പേജറിലേക്ക് അവളുടെ അമ്മാവന്റെ മെസ്സേജ് വന്നെത്തി. മെസ്സേജ് കിട്ടിയതും ടു സിയോക്ക് അത് അവരിവരുമായി പങ്കുവെക്കുകയും ചെയ്തു. സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് സിയോങ്ങി ടു സിയോക്കിനെ നോക്കി. ടു സിയോക്ക് അങ്കിളുമായി സംസാരിച്ചു. $500 അയക്കാമെന്നായിരുന്നു ആദ്യം അങ്കിൾ പറഞ്ഞത്. അത് കേട്ടതും ടു സിയോക്ക് പറഞ്ഞു, അവരുടെ കടം ഇപ്പോൾ തന്നെ 1000 ആയിട്ടുണ്ട്. അത് കേട്ടതും അങ്കിൾ പറഞ്ഞു, ഈ $500 ഒരു ഡെപ്പോസിറ്റ് ആയി കരുതിയാൽ മതി.
$1,000 കുട്ടിയെ കൈമാറുമ്പോൾ നൽകാം. സിയോങ്ങിക്ക് വേണ്ട വസ്ത്രവും മറ്റു സാധനങ്ങളും എല്ലാം വാങ്ങിക്കൊടുക്കണം. കൂടുതൽ പണം കയ്യിൽ വരുമെന്ന് കണ്ട് ടു സിയോക്കിനത് വല്ലാത്ത സന്തോഷമായി. എങ്കിലും കൂടുതലായി പണം കിട്ടുന്ന കാര്യം അയാൾ ജോങ് ബേയിൽ നിന്നും മറച്ചു വെച്ചിരുന്നു. ഫോൺ വിളിച്ചു കഴിഞ്ഞതും ജോങ് ബേയോട് അയാൾ പറഞ്ഞു, $500 അയാൾ ആദ്യം അയക്കും, പിന്നെ ഇവളെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ 250. ജോങ് ബേ സന്തോഷത്തോടെ അത് കേട്ടു. അവരിരുവരും കുട്ടിയുമായി പുറത്തേക്ക് പോയി. കാറിൽ പോകുന്ന സമയം പുറത്തുണ്ടായിരുന്ന ഒരു ബാനർ സിയോങ്ങി വായിച്ചു. മത്സരം കഴിഞ്ഞു, ഞാനാണ് വിജയി എന്നായിരുന്നു ആ പോസ്റ്റർ. അത് കണ്ടതും ടു സിയോക്ക് ചോദിച്ചു, നിനക്ക് കൊറിയൻ വായിക്കാനൊക്കെ അറിയാമോ? അറിയാമെന്നായിരുന്നു അവളുടെ മറുപടി. ശേഷം അവൾ ഇരുവരുടെയും പേര് ചോദിച്ചു. അവരിരുവരും തങ്ങളുടെ പേര് പറഞ്ഞു. അവൾ തന്റെ പേരും അവരോടായി പറഞ്ഞു. എന്റെ പേര് ലീ സിയോങ്ങി എന്നാണ്. അവൾ രസകരമായി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ടു സിയോക്കിന്റെ പേര് വെച്ച് അവൾ രസകരമായ ഒരു കാര്യം പറഞ്ഞു, ടു എന്ന് പറഞ്ഞാൽ തല, സിയോക്ക് എന്ന് പറഞ്ഞാൽ തലയൻ. അപ്പോൾ നിങ്ങളുടെ പേര് കല്ല് തലയൻ എന്നാണോ? അവൾ ചിരിക്കുവാൻ ആരംഭിച്ചു. അത് കേട്ടതും ജോങ് ബേക്കും ചിരി വന്നു. ടു സിയോക്ക് ആദ്യം ചിരിച്ചെങ്കിലും ഓ വലിയ തമാശ എന്ന ഭാവത്തിൽ ഗൗരവം ഭാവിച്ചു. അത് കഴിഞ്ഞതും സിയോങ്ങി പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു പേരിടട്ടെ. എന്താണ് ആ പേര്? ടു സിയോക്ക് ചോദിച്ചു. കുട്ടി പറഞ്ഞു, മത്സരം കഴിഞ്ഞു, ഞാനാണ് വിജയി, അതുകൊണ്ട് സിയോങ് ബോ. ടു സിയോക്ക് ആ പേര് പറഞ്ഞു നോക്കി. സിയോങ് ബോ പാർക്ക്, സിയോങ് ബോ, സിയോങ് ബോ ഡെലിവറി, സിയോങ് ബോ കൺസ്ട്രക്ഷൻ. അയാൾക്കും ആ പേര് കുറച്ചിഷ്ടമായിരുന്നു. രസകരമായി സംസാരിച്ചുകൊണ്ട് അവരിരുവരുടെയും യാത്ര തുടർന്നു. അവരെത്തിയത് ഒരു മാളിന് മുന്നിലേക്കായിരുന്നു. കുട്ടിയുടെ നിർബന്ധപ്രകാരം അവർ മാളിലേക്ക് കയറി. അവൾക്കായി വസ്ത്രമെടുക്കാൻ ആരംഭിച്ചു. പക്ഷേ ആദ്യം എടുത്തതെല്ലാം വില കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ ടു സിയോക്ക് അതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അത് സിയോങ്ങിയിൽ അല്പം നിരാശയുണ്ടാക്കിയെങ്കിലും ടു സിയോക്കും ജോങ് ബേയും ചേർന്ന് അവൾക്കല്പം വില കുറഞ്ഞ വസ്ത്രങ്ങൾ എടുത്തു നൽകി. അതവളെ സന്തോഷപ്പെടുത്തുകയും ചെയ്തു. തുടർന്നവർ ഐസ്ക്രീം കഴിക്കുന്ന വേളയിൽ സിയോങ്ങി പറഞ്ഞു, എനിക്ക് സിയോ തൈജിയെ ഇഷ്ടമാണ്. സിയോ തൈജിയുടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, നമുക്ക് അവിടെ പോയാലോ? വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ടു സിയോ കുട്ടിയുടെ ആഗ്രഹപ്രകാരം അവളെയും കൂട്ടി പരിപാടി നടക്കുന്ന ഇടത്തെത്തി. പാസ് വാങ്ങുന്നിടത്ത് ആരെയും കണ്ടില്ല. രഹസ്യമായി ജോങ് ബേയെയും സിയോങ്ങിയെയും ടു സിയോക്കകത്തേക്ക് പറഞ്ഞയച്ചു. ശേഷം പുറത്തു നിന്നു. സെക്യൂരിറ്റിക്കാരൻ വന്നപ്പോൾ ഒന്നും അറിയാത്ത പോലെ പുറത്തേക്ക് നടന്നു നീങ്ങി. അകത്തേക്ക് കയറിയ ജോങ് ബേയും സിയോങ്ങിയും ഗാനമേള നന്നായി ആസ്വദിച്ചു. ഗാനമേള കഴിഞ്ഞതും കാസറ്റും പോസ്റ്ററും വിൽക്കുന്നിടത്ത് അവർ ക്യൂ നിൽക്കാൻ ആരംഭിച്ചു. കാസറ്റ് വാങ്ങിയാൽ പോസ്റ്റർ ഫ്രീ ഇല്ലെന്നത് അടുത്തെത്തിയപ്പോൾ മാത്രമാണ് അവരറിഞ്ഞത്. സിഡി വാങ്ങിയാൽ മാത്രമാണത്രേ പോസ്റ്റർ ഫ്രീ കിട്ടുക. ടു സിയോക്ക് ഒരുപാട് അപേക്ഷിച്ചെങ്കിലും പോസ്റ്റർ കൊടുക്കുവാൻ അണിയറ പ്രവർത്തകർ തയ്യാറായില്ല. ടു സിയോക്ക് ഒടുവിൽ സിഡി വാങ്ങി നൽകാമെന്ന് പറഞ്ഞു. ഈ സമയം സിയോങ്ങി പറഞ്ഞു, എന്റെ പക്കൽ പാട്ട് കേൾക്കാൻ ടേപ്പ് റെക്കോർഡർ മാത്രമേയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു സിഡിയും ടേപ്പ് റെക്കോർഡറും തന്നോളൂ എന്നായി ടു സിയോ. അവൾക്കായി അദ്ദേഹം അത് വാങ്ങിച്ചു നൽകി. സിയോങ്ങിക്ക് വല്ലാത്ത സന്തോഷമായി. ഈ സമയം അണിയറ പ്രവർത്തകൻ പറഞ്ഞു, നിങ്ങൾ ഇത്രയും നേരം നിങ്ങളുടെ മകൾക്ക് വേണ്ടി കാത്തുനിന്നില്ലേ? നിങ്ങളൊരു നല്ല അച്ഛനാണ്, നല്ല സ്നേഹമുള്ള അച്ഛൻ. ചിരിയോടെ സിയോങ്ങി ടു സിയോക്കിന് നോക്കി. തിരികെ കാറിൽ മടങ്ങുമ്പോൾ സിയോങ്ങി തന്റെ പ്രിയപ്പെട്ട ടു സിയോക്കിനെ കെട്ടിപ്പിടിച്ചു. ടു സിയോക്ക് പിടിപിടിവിച്ചുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെ സിഡി വാങ്ങി തന്നെന്ന് പറഞ്ഞ് ആരെയും കെട്ടിപ്പിടിക്കാൻ പോയേക്കരുത്, ഒരാണുങ്ങളും നല്ലവരല്ല. ചിരിയോടെ ടു സിയോക്ക് അതെല്ലാം കേട്ടിരുന്നു. രാത്രിയിൽ ചെറുപണ്ണുകൾ കൊണ്ട് ഒരു കേക്ക് പോലെ ജോങ് ബേ അണിയിച്ചൊരുക്കിയിരുന്നു. സിയോങ്ങി നാളെ പോകുന്നത് കൊണ്ടുള്ള ആഘോഷമായിരുന്നു അത്. സിയോങ്ങിയെ പണയമെന്ന് വിളിച്ചപ്പോൾ സിയോങ്ങി അത് തിരുത്തി പറഞ്ഞു, എന്നെ സിയോങ്ങി എന്ന് വിളിച്ചാൽ മതി. സിയോങ്ങി മെഴുതിരികൾ ഊതിക്കെടുത്തി. ജോങ് ബേ, നീ വലിയ വീട്ടിലേക്കും സന്തോഷത്തിൽ സമാധാനത്തിൽ ജീവിക്കാൻ പോവുകയല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ സിയോങ്ങി പറഞ്ഞു, എനിക്ക് പോകുന്നതിൽ സന്തോഷവും ദുഃഖവുമുണ്ട്. അത് കേട്ടതും ജോങ് ബേ ചോദിച്ചു, നീ നല്ലൊരു സ്കൂളിലേക്കും വീട്ടിലേക്കുമല്ലേ പോകുന്നേ? വേദനയോടെ ടു സിയോക്കിന്റെ മുഖത്തേക്ക് നോക്കി സിയോങ്ങി പറഞ്ഞു, എനിക്കറിയില്ല. ശേഷം കേക്ക് പോലും മുറിക്കാതെ അവിടെ നിന്നും റൂമിനകത്തേക്ക് കയറിപ്പോയി. അവരെ വിട്ടുപോകുന്നതിൽ സിയോങ്ങിക്ക് വല്ലാത്ത ദുഃഖമുണ്ടായിരുന്നു. അടുത്ത ദിവസം അങ്കിൾ വരുമെന്ന് പറഞ്ഞ ബസ് സ്റ്റേഷനിൽ സിയോങ്ങിയെ യാത്രയാക്കാൻ ടു സിയോ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് അമ്മയുടെ പേജർ അവൾക്ക് നൽകി. സിയോങ്ങിക്ക് പേജർ കൈകാര്യം ചെയ്യാൻ അറിയാമായിരുന്നു. സംസാരിച്ചുകൊണ്ടിരിക്കെ സിയോങ്ങി ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞു. അദ്ദേഹം അവളെ ടോയ്ലറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. തിരികെ വരുമ്പോൾ അവൾക്കായി ഒരു സിഡി പ്ലെയർ വാങ്ങി നൽകി. ശേഷം പറഞ്ഞു, സിഡി പ്ലെയർ ഇല്ലാതെ സിഡി മാത്രം വെച്ചിട്ട് എന്തിനാ? സിയോങ്ങിയെ ടു സിയോക്കും വല്ലാതെ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു. സിയോങ്ങി ടു സിയോക്കിനെ കെട്ടിപ്പിടിച്ചു. ഈ സമയം അങ്ങോട്ടേക്ക് പ്രായമായ ഒരു മനുഷ്യൻ അങ്കിൾ എന്ന ഭാവത്തിൽ നടന്നു വന്നു. അയാൾക്ക് സിയോങ്ങിയുടെ പേര് പോലും അറിയില്ലായിരുന്നു. ടു സിയോക്ക് അവളുടെ അമ്മ പറഞ്ഞത് പ്രകാരം അദ്ദേഹത്തിന്റെ പക്കൽ നിന്നും പണയം തിരിച്ചെടുത്തു എന്ന തരത്തിൽ ബുക്കിൽ എഴുതി വാങ്ങി സിയോങ്ങിയെ കൈമാറ്റം ചെയ്തു. പോകുന്നതിന് മുമ്പ് അമ്മയുടെ ഫോട്ടോ അവൾക്ക് നൽകി. ശേഷം അവളോടായി പറഞ്ഞു, ഞാൻ നിനക്ക് പേജ് ചെയ്താൽ 3 സെക്കൻഡിനുള്ളിൽ നീ എന്നെ തിരികെ വിളിക്കണം. സിയോങ്ങിയെയും കൂട്ടി അങ്കിൾ അവിടെ നിന്നും മടങ്ങി. അവൾ പോകുന്നത് ടു സിയോക്ക് അല്പം വേദനയോടെ നോക്കി നിന്നു. അവൾ പോയത് ടു സിയോക്കിൽ വല്ലാത്ത വേദന തീർത്തിരുന്നു. ജോലിയിലൊന്നും ടു സിയോക്കിന് തീരെ ആവേശമില്ലാതായി. കാറിൽ തന്നെ എല്ലായ്പ്പോഴും ഇരുന്നു. എല്ലായിടത്തും ജോങ് ബേയെ പറഞ്ഞയച്ചു. ജോങ് ബേയെ ഇടക്ക് ചോദിച്ചു, നിങ്ങൾ പണയത്തിനെ പറ്റിയാണോ ആലോചിച്ചു?
ആലോചിക്കുന്നത്. ഏയ്, അതൊന്നും അല്ലെന്ന് പറഞ്ഞ് ടൂസിയോക്ക് ദേഷ്യപ്പെട്ടു. അത് തന്നെയാണെന്ന് അറിയാമായിരുന്ന ജോങ്ബേ ടൂസിയോക്കിനോടായി പറഞ്ഞു, നിങ്ങൾക്ക് അവൾക്കൊരു മെസ്സേജ് അയച്ചാൽ എന്താ? ഞാൻ അവൾക്ക് മെസ്സേജ് അയക്കുന്ന എന്തിനാ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. പക്ഷേ അധികം വൈകാതെ തന്നെ ടൂസിയോക്ക് സിയോങ്ങിയെ ഫോൺ വിളിച്ചു. ഏറെ സന്തോഷത്തോടെ സംസാരിച്ചു. അധിക ദിവസം കാത്തിരിക്കാനായില്ല. അടുത്ത ദിവസവും സിയോങ്ങിയോട് സംസാരിക്കുവാൻ വേണ്ടി ടൂസിയോക്ക് ഫോൺ വിളിച്ചു. പക്ഷേ അവളെ എന്ത് ചെയ്താൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. തുടർന്ന് ടൂസിയോക്ക് കൊണ്ടുപോയ അങ്കിളിനെ വിളിക്കാൻ ശ്രമിച്ചു. അങ്കിളിന്റെ ഭാര്യയായിരുന്നു ഫോൺ എടുത്തത്. തന്റെ ഭർത്താവ് അവിടെയില്ലെന്നും അദ്ദേഹം ജോലിക്ക് പോയിരിക്കുകയാണെന്നുമായിരുന്നു ഭാര്യ മറുപടി പറഞ്ഞത്. പക്ഷേ അയാൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഭാര്യ ഭയത്തോടെ അയാളോട് ചോദിച്ചു, ആരാണ് ആ വിളിച്ചത്? അയാൾ, നിങ്ങളൊരു കുട്ടിയെയും കൂട്ടിക്കൊണ്ടുവന്നെന്നാണല്ലോ പറഞ്ഞത്. നിങ്ങൾ പുതുതായി എന്ത് പ്രശ്നമാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? ഭാര്യ ദേഷ്യപ്പെടാൻ തുടങ്ങി. ഒരു പ്രശ്നവുമില്ലെന്ന് പറഞ്ഞ് അയാൾ അവളെ സമാധാനിപ്പിച്ചു. പക്ഷേ ടൂസിയോക്കിന് എന്തെല്ലാമോ സംശയങ്ങൾ തോന്നി തുടങ്ങിയിരുന്നു. അധികം വൈകാതെ ടൂസിയോക്ക് അങ്കിളിന്റെ അഡ്രസ് കണ്ടെത്തി അയാളുടെ വീടിന് മുന്നിലെത്തി. കള്ളുകുടിച്ച് മതോന്മത്തനായി വന്നിരുന്ന അയാളെ വഴിയിൽ വെച്ച് കണ്ടു. അയാളോട് കുട്ടിയുടെ കാര്യം തിരക്കി. അവളുടെ അഡ്രസ് തരാൻ പറഞ്ഞു. പക്ഷേ അയാൾക്ക് പോലും അതറിയില്ലായിരുന്നു. അയാളിൽ നിന്നും കുട്ടിയെ അയാൾ $300 വിറ്റെന്ന് ടൂസിയോക്ക് മനസ്സിലാക്കി. ടൂസിയോക്കിൽ അത് വല്ലാത്ത ദേഷ്യവും സങ്കടവും നിറച്ചു. തിരികെ മടങ്ങുമ്പോൾ ബസ്സിലിരുന്ന് ടൂസിയോക്ക് ചിന്തിച്ചു, നിങ്ങളുടെ അടുത്ത് പണമില്ലെങ്കിൽ പോകട്ടെ എന്ന് വെക്കുക. അനുകമ്പ എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ല. എല്ലാവർക്കും അനുകമ്പ പുലർത്താൻ കഴിയില്ല. അദ്ദേഹം ഏറെ ദുഃഖിതനായിരുന്നു. ഇതേ സമയം വിൽക്കപ്പെട്ട സിയോങ്ങി ഒരു മദ്യശാലയിലായിരുന്നു ഉണ്ടായിരുന്നത്. അവളെ വാങ്ങിയ സ്ത്രീ അവളെ കൊണ്ട് കഠിനമായ ജോലികൾ ചെയ്യിപ്പിച്ചു. മദ്യശാല ക്ലീൻ ചെയ്യിപ്പിച്ചു. തനിക്കായുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിച്ചു. ബാത്റൂം അടക്കം അവളോട് ക്ലീൻ ചെയ്യാൻ ആവശ്യപ്പെട്ടു. ജോലിയെല്ലാം കഴിഞ്ഞ ഒരു ദിവസം സിയോങ്ങി തന്നെ ദത്തെടുത്ത സ്ത്രീയോട് ചോദിച്ചു, എന്നെ സ്കൂളിൽ വിടുന്ന കാര്യം എന്തായി? പക്ഷേ ആ സ്ത്രീ കളവ് പറഞ്ഞു, സ്കൂൾ തുറന്നിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു, അതുകൊണ്ട് ഇനി നിന്നെ സ്കൂളിൽ ചേർക്കാൻ പറ്റില്ല എന്നായിരുന്നു ആ സ്ത്രീ പറഞ്ഞത്. സിയോങ്ങി തുടർന്നു ചോദിച്ചപ്പോൾ ആ സ്ത്രീ കാർക്കശ്യത്തോടെ പറഞ്ഞു, നിന്നെ ഞാൻ സ്കൂളിൽ വിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? സിയോങ്ങിക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അവൾ സ്വയം വേദനിക്കുക മാത്രം ചെയ്തു. സിയോങ്ങി രഹസ്യത്തിൽ ചാ 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 ക്ലബ് എന്ന ആ മദ്യശാലയുടെ ഒരു കാർഡ് സ്വന്തമാക്കി. അതുമായി അവിടെ നിന്നും മടങ്ങി. രാത്രിയിൽ മദ്യശാലയിൽ പാട്ടും കൂത്തും തുടങ്ങിയ തക്കത്തിന് സിയോങ്ങി രഹസ്യമായി നടന്നു ചെന്ന് ഫോൺ അവിടെ നിന്ന് എടുത്തുകൊണ്ടുവന്നു. ശേഷം തന്റെ മുറിയിൽ നിന്നും ആദ്യം അമ്മയ്ക്കൊരു മെസ്സേജ് അയച്ചു. അമ്മയുടെ പേജറിലേക്ക് ആ മെസ്സേജ് ഇപ്രകാരമായിരുന്നു, അമ്മേ, അമ്മയ്ക്ക് സുഖം തന്നെയല്ലേ? എനിക്കും സുഖമാണ്. അമ്മയ്ക്ക് എന്നെ കാണാൻ തോന്നുന്നില്ലേ? അമ്മയ്ക്കറിയാം ഞാൻ എവിടെയാ ഉള്ളതെന്ന്. അല്ലേ, എന്നെ കൊണ്ടുപോവാൻ വരും അല്ലേ? ഈ സമയം തന്റെ മുറിയിൽ സിയോങ്ങിയുടെ ബാഗിലേക്ക് നോക്കി ഏറെ വേദനിച്ചു നിൽക്കുകയായിരുന്നു ടൂസിയോക്ക്. അങ്ങോട്ടേക്ക് കടന്നു വന്ന ജോങ്ബേ പറഞ്ഞു, നിങ്ങൾ എന്തായി ചെയ്യുന്നത്? അത് ആർക്കെങ്കിലും കൊടുക്ക്, അല്ലെങ്കിൽ വലിച്ചെറിയ. ശേഷം ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ച് ജോങ്ബേ തിരികെ നടന്നുപോയി. ടൂസിയോക്ക് ആ ബാഗിനടുത്തേക്ക് നടന്നു ചെന്നു, അത് തുറന്നു നോക്കി. സിയോങ്ങി മറന്നു വെച്ച ആ ബാഗിൽ അവളുടെ CD പ്ലെയറും അവളുടെ അമ്മയുടെ പേജറും ഉണ്ടായിരുന്നു. ടൂസിയോക്ക് ആ പേജർ ഓൺ ചെയ്തതും അതിലേക്കൊരു മെസ്സേജ് വന്നെത്തി. സിയോങ്ങി അയച്ച മെസ്സേജ് ആയിരുന്നു അത്. അത് കേട്ടതും ആ നമ്പറിലേക്ക് ടൂസിയോക്ക് ഒരു മെസ്സേജ് അയച്ചു, ഹലോ പണയം, നിന്റെ ബാഗ് എന്റെ അടുത്തുണ്ട്. എന്റെ ഫോൺ നമ്പർ 7395 ഈ മെസ്സേജ് നിനക്ക് കിട്ടുകയാണെങ്കിൽ എന്നെ വിളിക്ക്, ഓക്കെ ബൈ. അതേസമയം തന്നെ മെസ്സേജ് സിയോങ്ങി കേട്ടു. അവൾ ആ നമ്പറിൽ വിളിച്ചെങ്കിലും മറ്റെവിടേക്കൊക്കെയോ ആയിരുന്നു കോൾ പോയത്. നിരാശയോടെ അവൾ ഫോൺ കട്ട് ചെയ്തിരുന്നു. ഈ സമയം താഴെ മദ്യശാലയിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ്. മദ്യപിച്ച് ലെക്ക് കെട്ട ഒരുവൻ ഡാൻസർ ഗേളിനെ കടന്നു പിടിക്കാൻ ശ്രമിക്കുകയും അവളുടെ എതിർപ്പിനെ തുടർന്ന് ദേഷ്യപ്പെട്ട് മദ്യകുപ്പി ഭിത്തിയിലെറിഞ്ഞ് പൊട്ടിക്കുകയും ചെയ്തു. അത് ക്ലീൻ ചെയ്യുവാൻ വേണ്ടി ഡാൻസർ ഗേൾ സിയോങ്ങിയെ വന്നു വിളിച്ചു. സിയോങ്ങി ചൂലുമായി എത്തി ക്ലീൻ ചെയ്യുവാൻ ആരംഭിച്ചു. അവളെ ദത്തെടുത്തിരുന്ന സ്ത്രീ കൊഞ്ചിക്കുടന്ന് ആ മദ്യപനെ സമാധാനിപ്പിക്കുകയായിരുന്നു. പക്ഷെ ദേഷ്യം മൂത്ത മദ്യപൻ ഒരു കുപ്പി കൂടി ഭിത്തിയിലേക്ക് വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചു. പൊട്ടിത്തെറിച്ച കുപ്പിയിൽ നിന്നും ഒരു ചീള് പാഞ്ഞു വന്ന് ക്ലീൻ ചെയ്യുകയായിരുന്ന സിയോങ്ങിയുടെ മുഖത്ത് പതിച്ചു. അവളുടെ മുഖത്ത് വലിയൊരു മുറിപ്പാടുണ്ടായി. വേദന കൊണ്ടവൾ കരഞ്ഞു. റൂമിലേക്ക് അവളെയും കൂട്ടി വന്ന് അവളെ ദത്തെടുത്തിരുന്ന സ്ത്രീ ഡാൻസർ ഗേളുടെ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകണ്ടേ എന്ന ചോദ്യത്തെയും അവഗണിച്ച് അവളുടെ മുഖത്തെ ചില്ലു വലിച്ചൂരി അതിലെന്തോ ചെറിയ മരുന്ന് തേക്കുക മാത്രം ചെയ്തു. അതുമാത്രം മതിയെന്നായിരുന്നു അവരുടെ പക്ഷം. ഇതേ സമയം സിയോങ്ങിയുടെ കോളും പ്രതീക്ഷിച്ചിരുന്ന് ഏറെ നേരം കഴിഞ്ഞും കാണാതെ സെറ്റിയിൽ കിടന്നുറങ്ങിപ്പോയ ടൂസിയോ ഉണർന്ന് ജോങ്ബേയുടെ മുറിയിലേക്ക് വന്ന് അവനോടായി ചോദിച്ചു, പണയം എനിക്ക് പേജ് ചെയ്തിട്ടുണ്ട്, എന്താ അവൾ വിളിക്കാത്തത്? ജോങ്ബേയും പറഞ്ഞു, അവൾക്ക് നമ്പർ കൊടുത്തതാണല്ലോ, എന്നിട്ടും അവൾ വിളിക്കാതെ പേജ് ചെയ്ത എന്തിനാ? പെട്ടെന്നാണ് ജോങ്ബേ ഓർത്തത്, അവൾക്ക് കോള് കൊടുത്തപ്പോൾ പ്രവിശ്യ കോഡ് കൊടുത്തിട്ടില്ല. ഏരിയ കോഡ് കൊടുത്താലല്ലേ അവൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് തിരിച്ചറിഞ്ഞതും ടൂസിയോക്ക് വീണ്ടും അവൾക്കൊരു മെസ്സേജ് അയച്ചു, അങ്കിൾ ടൂസിയോക്ക് ആണ്, എന്റെ വീട്ടിലെ ഫോൺ നമ്പർ 0327407359 ആണ്. ഈ മെസ്സേജ് കിട്ടിയാൽ എത്രയും വേഗം നീ വിളിക്കുമല്ലോ, നിനക്ക് തന്നതിൽ ഒരു തെറ്റ് പറ്റിയതാണ്, നീ 0327 കൂട്ടി ഡയൽ ചെയ്യണം.
പറയണം. ഓക്കെ. ശേഷം അദ്ദേഹം സിയോങ്ങിയുടെ ഫോണിനായി കാത്തിരിക്കുവാൻ തുടങ്ങി. അധികം വൈകാതെ ഫോൺ ശബ്ദിച്ചു. ആവേശത്തോടെ ടു സിയോ ഫോൺ എടുത്തു. പുഞ്ചിരിയോടെ ചോദിച്ചു, പണയമാണോ? എതിർവശത്ത് സിയോങ്ങി കരയുകയായിരുന്നു. അത് കേട്ടതും ടു സിയോക്കിന്റെ ഭാവം മാറി. അദ്ദേഹം എന്താ കരയുന്നതെന്ന് തിരക്കി. സിയോങ്ങി അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. വേദനയോടെ കരഞ്ഞുകൊണ്ട് ടു സിയോ ഉടൻ തന്നെ അവളുടെ അഡ്രസ് ചോദിച്ചു. താൻ കരസ്ഥമാക്കിയിരുന്ന കാർഡിൽ നോക്കി അവൾ ആ ബാറിന്റെ അഡ്രസ് പറഞ്ഞു നൽകി. ആ മദ്യശാലയുടെ പേര് കേട്ടതും ടു സിയോക്കിന് തീരെ സഹിക്കാൻ കഴിഞ്ഞില്ല. ഏറെ വേദനയോടെ അയാൾ അത് ആവർത്തിച്ചു. ചാ 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 മദ്യശാല, നീ അവിടെ തന്നെ ഇരുന്നോളൂ, ഞാൻ ഉടൻ തന്നെ അങ്ങോട്ട് വരാമെന്ന് ടു സിയോ സിയോങ്ങിയോടായി പറഞ്ഞു. അപ്പോൾ തന്നെ ടു സിയോക്കും ജോങ് ബേയും അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. കാറിലിരിക്കുമ്പോൾ മുഴുവൻ ടു സിയോ സ്വയം പിറുപിറുത്തുകൊണ്ടിരുന്നു. ദേഷ്യത്തിൽ എല്ലാവരെയും കുറ്റപ്പെടുത്തി. ഒപ്പം സ്വയം തന്നെയും ജോങ് ബേ അദ്ദേഹത്തെ സമാധാനിപ്പിക്കുവാനും ശ്രമിച്ചു. അധികം വൈകാതെ അവർ അങ്ങോട്ടേക്കെത്തി. സിയോങ്ങിയും അവർക്കൊപ്പം പോവാൻ ബാഗുമായി കാത്തിരിക്കുകയായിരുന്നു. പണയം, നീ എവിടെയാ എന്ന് ചോദിച്ച് ആ മദ്യശാലക്ക് ചുറ്റും നടക്കുന്ന ടു സിയോക്കിന്റെയും ജോങ് ബേയുടെയും ശബ്ദം സിയോങ്ങി കേട്ടു. അവൾ അതിന്റെ വാതിലിനടുത്തേക്ക് ഓടി വന്നു. മിസ്റ്റർ എന്നുറക്കെ വിളിച്ചു. അവളുടെ വിളി കേട്ടതും ടു സിയോക്ക് ആ വാതിലിനടുത്തേക്ക് ഓടിയെത്തി. ഏറെ അവശതയിൽ കരഞ്ഞുകൊണ്ട് മുഖത്ത് പരിക്ക് പറ്റി നിൽക്കുന്ന തന്റെ പ്രിയപ്പെട്ട പണയത്തെ ടു സിയോക്ക് നോക്കിക്കണ്ടു. ജോങ് ബേയോട് കാർ തയ്യാറാക്കി നിർത്താൻ പറഞ്ഞ് സിയോങ്ങിയോട് പുറകിലേക്ക് മാറാനും ആവശ്യപ്പെട്ട് ടു സിയോക്ക് തന്റെ കൈയുപയോഗിച്ച് ആ മദ്യശാലയുടെ ഗ്ലാസ് ഡോർ തകർത്തു. ശേഷം ടു സിയോക്കിനെ അതിലൂടെ പുറത്തേക്കെടുത്തു. അവളെ പുറത്തേക്ക് കൊണ്ടുവന്ന് കാറിന് സമീപം നിർത്തി അവളുടെ മുഖത്തു പറ്റിയ മുറിവിനെ പറ്റി ചോദിച്ചു. അവൾ നടന്ന സംഭവങ്ങൾ ടു സിയോക്കിനോട് പറഞ്ഞു. അവളെ ഡോക്ടറെ കാണിക്കാൻ പോലും കൊണ്ടുപോയില്ലെന്നറിഞ്ഞതും ടു സിയോക്കിന് ഏറെ സങ്കടവും ദേഷ്യവും തോന്നി. ഈ സമയം ശബ്ദ കോലാഹലം കേട്ട് ദത്തെടുത്ത സ്ത്രീ ബാറിന് പുറത്തേക്ക് വന്നിരുന്നു. ജോങ് ബോയോട് കുട്ടിയെ കാറിൽ കയറ്റാൻ പറഞ്ഞ് ദേഷ്യത്തിൽ ടു സിയോക്ക് ആ സ്ത്രീക്ക് നേരെ നടന്നെടുത്തു. നിങ്ങൾക്കെന്താ പ്രാന്താണോ? അടുത്തേക്കെത്തിയ അദ്ദേഹത്തോട് ആ സ്ത്രീ ചോദിച്ചു. വന്ന വഴിയിൽ തന്നെ ടു സിയോക്ക് ദേഷ്യത്തിൽ ആ സ്ത്രീയുടെ കൊങ്ങയിൽ പിടിച്ചമർത്തി. അവളെ എന്താ ഹോസ്പിറ്റലിൽ കാണിക്കാനേ എന്ന് ചോദിച്ച് ഏറെ ദേഷ്യപ്പെട്ടു. ശേഷം ആ സ്ത്രീയിൽ നിന്നും അവളെ $4,000 കൊടുത്ത് അവർ വാങ്ങിയതാണെന്ന് മനസ്സിലാക്കി. അവർക്കായി തന്റെ കാർഡ് എടുത്തു കൊടുത്തു പറഞ്ഞു, ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി, നിങ്ങളുടെ പണം നിങ്ങളുടെ അക്കൗണ്ടിൽ ഇട്ടേക്കാം, കൂടെ ഞാൻ പൊട്ടിച്ച ഗ്ലാസിന്റെ പൈസയും. ഞാൻ ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകുന്നു. സിയോങ്ങിയുമായി അവരിരുവരും മടങ്ങി. സിനിമയുടെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. കഥ തുടർന്ന് കേൾക്കുവാനായി ഇപ്പോൾ മുകളിൽ പ്രത്യക്ഷപ്പെട്ട പോപ്പ് കാർഡിലോ താഴെ കമന്റിലോ ഡിസ്ക്രിപ്ഷനിലോ ഉള്ള ലിങ്കിലോ ക്ലിക്ക് ചെയ്യുക.